നിങ്ങൾ എന്തുകൊണ്ട്, ഞാൻ പറയട്ടെ, ഈ സരിത എസ് നായർ കഴിഞ്ഞ ദിവസം ശിക്ഷിക്കപ്പെട്ടല്ലോ, അവരുടെ കോൾ ലിസ്റ്റിൽ ഉള്ള കോൺഗ്രസ്സുകാർ മുഴുവൻ ഉണ്ടായിരുന്നു. ഒറ്റ ആളിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചോ നിങ്ങൾ? എ പി അനിൽകുമാർ, ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് അബ്ദുള്ളക്കുട്ടി, ഹൈബി ഈഡൻ, ബെന്നി ബെഹനാൻ, തമ്പാനൂർ രവി, ആരുടെയൊക്കെ പേര് വേണം? ഇത്രയും പേരുകളൊക്കെ വെച്ചിട്ട് ഞാൻ ഇപ്പൊ അങ്ങോട്ട് ചെയ്തു കളയും എന്നൊക്കെ പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയല്ലോ 2016 പിണറായി വിജയൻ. ഇറ്റ്സ് ഓൾ എ മോക്കറി ഓഫ് ലോ വാട്ട് ഈസ് ഗോയിങ് ഓൺ. നിയമത്തെ പരിഹസിക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നു. ഒരു കേസ് കൊടുത്ത, പരാതി കൊടുത്ത ആളിന്റെ കോൾ ഡാറ്റ റെക്കോർഡ് എടുത്തിട്ട് അയാൾ ആരെയൊക്കെ ബന്ധപ്പെട്ടു എന്ന് അന്വേഷിക്കുന്നു. ഇതെന്തൊരു പുലിവല, എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ ഭാര്യയുടെ മാല പൊട്ടിച്ച ഒരാൾ ഓടി പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എന്നെ ആരൊക്കെ വിളിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ശ്യാം ബാബുവിനെയും അഡ്വക്കേറ്റ് ബലദേവിനെയും പ്രഫുൽ കൃഷ്ണനെയും ഒക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്ന പോലീസ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് നിയമവാഴ്ചയാണ് നടക്കുന്നത്? ഏ, നിങ്ങൾ കള്ളനെയല്ലേ പിടിക്കേണ്ടത്? അതോ പരാതി കൊടുത്ത ആളിനെയോ? പരാതി കൊടുത്ത ആള് 25 ലക്ഷം രൂപ കൊണ്ടുവന്ന്, എന്താ നാട്ടിൽ 25 ലക്ഷം രൂപ കൊണ്ടുവന്നുകൂടെ? ഒരാൾക്ക് കൊണ്ടുപോയി കൂടെ? ഇനി കൊണ്ടുപോയി കൂടെങ്കിൽ അങ്ങനെ വല്ല നിയമം ഉണ്ടെങ്കിൽ അത് പറ. സുന്ദരയ്ക്ക് ഫോൺ കൊടുത്തു, എന്താ കൊടുത്തുകൂടെ? കൊടുത്തോ ഇല്ലെന്ന് എനിക്കറിയാമല്ല. കൊടുത്തെങ്കിൽ അതിന്റെ ഒഫൻസ് എന്താ? അതാണ് ഞാൻ തുടക്കം മുതൽ ചോദിക്കുന്നത്, അതിന് മറുപടി പറയൂല. ജാനു NDA ഘടകകക്ഷിയാണ്. ഞാൻ ചോദിക്കട്ടെ, CPM എത്ര കോടി രൂപയാണ് DMK എന്ന് വാങ്ങിയത്? 25 കോടി രൂപ. 15 കോടി രൂപ CPI. ഇത് DMK അവിടുത്തെ ഇലക്ഷൻ കമ്മീഷന് എഴുതി കൊടുത്തു. അത് വാർത്തയായി. എന്തെങ്കിലും അന്വേഷണം ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. കാരണം ഇവരൊക്കെ ഒരേ ടീമാണ്. DMK, കോൺഗ്രസ്, CPI, CPM ഒക്കെ ഒരേ കക്ഷിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കാശ് കൊടുത്ത് കാണും, മേടിച്ച് കാണും. അതിനാർക്കെന്ത് വേണം? ഇപ്പൊ കൊടകര കേസിൽ തന്നെ നോക്കൂ ശ്യാം ബാബു. ആ ഇടവേളയ്ക്ക് പോകണമല്ലോ. ശരി, അത് കഴിഞ്ഞ് പറയാം. അല്ലല്ല, ഇടവേള കഴിഞ്ഞു, പറഞ്ഞോളൂ. ഇടവേള കഴിഞ്ഞു ടിജി. ആ ഇടവേള കഴിഞ്ഞു ഞാൻ മനസ്സിലാക്കിയില്ല, ഡിസ്കണക്ട് ആയി പോയല്ലോ. അപ്പോ ഈ കുഴൽപ്പണക്കേസിൽ തന്നെ നോക്കിക്കോളൂ. ഇവരുടെ FIR 2 വകുപ്പുകളാണ് തട്ടിക്കൊണ്ടുപോയതും അതിന്റെ ഗൂഢാലോചനയും.